സമുദ്ര വിഷന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൗര്യ രാജവംശം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. BC 300 മുതൽ BC 324 വരെ ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മുര എന്ന ശൂദ്ര സ്ത്രീയിൽ നന്ദരാജാവിനുണ്ടായ പുത്രനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. നന്ദരാജാവിന്റെ അനിഷ്ടത്തിന് പാത്രമായ ചന്ദ്രഗുപ്തൻ ചെറുപ്പത്തിൽ നാടുവിടാൻ നിർബന്ധിതനായി. തക്ഷശിലയിലെത്തിയ ചന്ദ്രഗുപ്തൻ അവിടെയുണ്ടായിരുന്ന യവന സൈന്യവുമായി പരിചയപ്പെട്ടു. നന്ദരാജാവിന്റെ മരണശേഷം ചാണക്യന്റെ സഹായത്തോടെ ധനനന്ദനെ വധിച്ചു. BC 324 അധികാരം കൈയടക്കി. ചന്ദ്രഗുപ്തൻ തക്ഷശില കൈവശപ്പെടുത്തി. പിന്നീട് പഞ്ചാബും പിടിച്ചടക്കി. സിന്ധു മുതൽ ബ്രഹ്മപുത്ര വരെയും ഹിമാലയം മുതൽ വിന്ധ്യ പർവ്വതം വരെയുമുള്ള പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലായി. അലക്സാണ്ടറുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സേനാനായകനായിരുന്ന സെലൂക്കസ് നിക്കേട്ടറായിരുന്നു കിഴക്കൻ പ്രദേശങ്ങളിലെ ഭരണാധികാരി. ചന്ദ്രഗുപ്തന്റെ രാജ്യത്തെ ആക്രമിച്ച സെലൂക്കസ് പരാജയപ്പെട്ടു. ഒത്തുതീർപ്പിനനുസരിച്ച് സെലൂക്കസിന്റെ മകൾ ഹെലനെ ചന്ദ്രഗുപ്തന് വിവാഹം ചെയ്തു കൊടുത്തു. ചന്ദ്രഗുപ്ത മൗര്യന്റെ 8 അംഗങ്ങൾ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ചാണക്യനായിരുന്നു പ്രധാനമന്ത്രി. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ ചെറുഘടകങ്ങളാക്കി വിഭജിച്ചിരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ കൊടുത്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആളുകൾ കുറ്റം ചെയ്യാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ കുറവായിരുന്നു. ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച അദ്ദേഹം ഒടുവിൽ ജൈനമത സന്യാസിയായി മാറി. ഭദ്രബാഹുവിനൊപ്പം മൈസൂറിലെ ശ്രാവണ ബംഗോളയിൽ എത്തി ജൈനമത ആചാരമനുസരിച്ച് നിരാഹാരവ്രതം അനുഷ്ഠിച്ച് മരണമടഞ്ഞു. ഇവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.